ഒട്ടോഡോഗ് ജി ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളിവിടെ കാണാൻ പോകുന്നത് എപ്രകാരമാണ് ഒരു വഖഫ് ആധാരം ഓൺലൈനായി ഇംഗ്ലീഷിൽ തയ്യാറാക്കുന്നത് എന്നതാണ്. ഒട്ടോഡോഗ് ജി വെബ്സൈറ്റിൽ പ്രവേശിക്കുക. യൂസർ നെയിമും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക. തുറന്നു വന്ന വിൻഡോയിൽ ഇംഗ്ലീഷിൽ ഒരു വഖഫ് ആധാരം തയ്യാറാക്കുന്നതിന് യോജിച്ച ഇൻ്റർഫേസായ ഡോക്യുമെൻറ്റേഷൻ ENG എന്നത് സെലക്ട് ചെയ്ത് സേവ് ആൻഡ് കണ്ടിന്യൂ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അടുത്ത പേജിൽ പ്രവേശിക്കുക. ഈ വിൻഡോയിൽ ക്രിയേറ്റ് ന്യൂ ഫോൾഡർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ആർക്ക് വേണ്ടിയാണോ ആധാരം തയ്യാറാക്കുന്നത് എന്ന് വെച്ചാൽ അയാളുടെ പേര് ഫോൾഡർ നെയിമായി കൊടുത്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ ഓപ്പൺ ചെയ്യുക. തുടർന്ന് ക്രിയേറ്റ് ന്യൂ ഡീഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഒരു പുതിയ വിൻഡോ തുറന്നു വരുന്നതാണ്. രണ്ടായി തരംതിരിച്ചാണ് ടെംപ്ലേറ്റുകൾ ലഭ്യമാക്കിയിട്ടുള്ളത്. ഗവൺമെൻറ് മോഡൽസ് കസ്റ്റമൈസ്ഡ് എന്നതിൽ ഗവൺമെൻറ് അംഗീകരിച്ച് രജിസ്ട്രേഷൻ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച മോഡലുകൾ മാത്രമാണുള്ളത്. ആൾ ടൈപ്സ് എന്നതിൽ ഗവൺമെൻറ് മോഡലുകൾ ഒഴികെയുള്ളവയെല്ലാം തന്നെ ഉൾപ്പെടും. തുടർന്ന് സെലക്ട് കാറ്റഗറി എന്ന് എഴുതി കാണുന്ന ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും ആൾ ടൈപ്സ് ENG എന്നത് സെലക്ട് ചെയ്യുന്നു. ശേഷം സെലക്ട് സബ് കാറ്റഗറി എന്ന് എഴുതി കാണുന്ന ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും വഖഫ് റിലേറ്റഡ് ടു ലാൻഡ് എന്നത് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ കാണുന്നത് വഖഫ് റിലേറ്റഡ് ടു ലാൻഡ് എന്ന സബ് കാറ്റഗറിക്ക് കീഴിൽ ലഭ്യമായിട്ടുള്ള വസ്തുവിവര പട്ടികളോട് കൂടിയതും അല്ലാത്തതുമായ വിവിധ തരത്തിലുള്ള ടെംപ്ലേറ്റുകളുടെ ലിസ്റ്റാണ്. ലിസ്റ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ENG വഖഫ് 1L WSS ENG ഹൊറിസോണ്ടൽ എന്ന ടെംപ്ലേറ്റിൻ്റെ ഇടതുവശത്ത് കാണുന്ന ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ വിൻഡോയുടെ വലതുഭാഗത്ത് സെലക്ട് ചെയ്യപ്പെട്ട ടെംപ്ലേറ്റും കൂടെ ഫോറങ്ങളും പ്രത്യക്ഷപ്പെട്ടതായി കാണാം. ആവശ്യമില്ലാത്തവ ഓരോന്നും തൊട്ട് വലതുവശത്തായി കാണുന്ന ക്ലോസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. വലതുഭാഗത്ത് മുകളിലായി കാണുന്ന ക്ലയൻ്റ് നെയിം എന്ന് എഴുതിയിട്ടുള്ള ടെക്സ്റ്റ് ബോക്സിൽ ആർക്ക് വേണ്ടിയാണോ ആധാരം തയ്യാറാക്കുന്നത് എന്ന് വെച്ചാൽ അയാളുടെ പേര് കൊടുക്കുക. അതിന് തൊട്ട് വലതുവശത്ത് കാണുന്ന ടെക്സ്റ്റ് ബോക്സിൽ വഖഫ് ഡീഡ് ENG എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് ഭാഷ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് ഏറ്റവും താഴെ വലതുഭാഗത്തായി നെക്സ്റ്റ് എന്ന് കാണുന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അടുത്ത വിൻഡോ തുറന്നു വന്നത് കാണുക. ഈ വിൻഡോ രണ്ട് ഭാഗമായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ഇടതുവശം ഒരു ചോദ്യാവലി രൂപത്തിലും വലതുവശം ഒരു പ്രിവ്യൂ വിൻഡോ രൂപത്തിലും. വലതുവശത്തെ പ്രിവ്യൂ വിൻഡോയുടെ മുകളിലുള്ള ഡോക്യുമെൻറ്റ്സ് എന്ന് എഴുതി കാണുന്ന ഡ്രോപ്പ് ഡൗൺ ആരോയിൽ ക്ലിക്ക് ചെയ്ത് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ ഇടതുവശത്ത് കാണുന്ന ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്താൽ അതിന് നേരെയുള്ള രേഖയുടെ പ്രിവ്യൂ താഴെ പ്രിവ്യൂ വിൻഡോയിൽ കാണാനാവും. തുടർന്ന് ഇടതുവശത്തെ ചോദ്യാവലിയിൽ ആദ്യം കാണുന്ന ടെക്സ്റ്റ് ബോക്സിൻ്റെ മുകൾ ഭാഗം ശ്രദ്ധിക്കുക. അവിടെ 1 Common Title ഓഫ് ദ ഡോക്യുമെൻറ്റ് തലക്കെട്ട് എന്ന് കാണാം. തൊട്ട് താഴെയുള്ള ടെക്സ്റ്റ് ബോക്സിൽ എന്താണ് ടൈപ്പ് ചെയ്ത് ചേർക്കേണ്ടത് എന്നത് സംബന്ധിച്ച സൂചനയാണ് ഇവിടെ ഉള്ളത്. താഴെയുള്ള ടെക്സ്റ്റ് ബോക്സിൽ ഇംഗ്ലീഷിൽ വഖഫ് ഡീഡ് എന്ന് ടൈപ്പ് ചെയ്ത് അത് വലതുവശത്തെ വിൻഡോയിൽ ചുവന്ന നിറത്തിൽ പ്രത്യക്ഷപ്പെട്ടത് ശ്രദ്ധിക്കുക. തുടർന്ന് ടെക്സ്റ്റ് ബോക്സുകളുടെ മുകൾ ഭാഗത്ത് കൊടുത്തിട്ടുള്ള സൂചന നോക്കി മനസ്സിലാക്കി എല്ലാ ടെക്സ്റ്റ് ബോക്സുകളിലും ഡാറ്റ എൻ്റർ ചെയ്ത് ഡാറ്റ എൻട്രി പൂർത്തിയാക്കുക. ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ മറ്റേതെങ്കിലും ഫയലിൽ നിന്ന് ഡാറ്റ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുകയും ആവാം. ഡാറ്റ എൻ്റർ ചെയ്യുമ്പോൾ ഇടയ്ക്കിടെ സേവ് അഥവാ അപ്ഡേറ്റ് ചെയ്യുക. ആദ്യ സേവിന് ശേഷം സേവ് ബട്ടൺ അപ്ഡേറ്റ് ബട്ടണായി മാറും. എല്ലായ്പ്പോഴും സേവ് അഥവാ അപ്ഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡീഡ് സേവ്ഡ് സക്സസ്ഫുള്ളി എന്നോ ഡീഡ് അപ്ഡേറ്റ് സക്സസ്ഫുള്ളി എന്നോ ഉള്ള നോട്ടിഫിക്കേഷൻ നോക്കി ഡാറ്റ സേവ് ചെയ്യപ്പെട്ടു എന്ന് ഉറപ്പുവരുത്തുക. ഡാറ്റ എൻട്രി പൂർത്തിയാക്കിയ ശേഷം അവസാനമായി അപ്ഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡാറ്റ സേവ് ചെയ്യപ്പെട്ടു എന്ന് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തുക. ശേഷം ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആവശ്യമെങ്കിൽ ഓരോ ഡോക്യുമെൻറ്റിൻ്റെയും പ്രിവ്യൂ നോക്കി എല്ലാം തന്നെ കൃത്യമാണെന്ന് ഒന്നുകൂടി ഉറപ്പുവരുത്തുക. ശേഷം ബൈ നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് ഓൺലൈൻ പേയ്മെൻറ്റ് പൂർത്തിയാക്കുക. പേയ്മെൻറ്റ് കൺഫേം ആയാൽ
തയ്യാറായ രേഖകൾ ഡൗൺലോഡ് ചെയ്യപ്പെടും. ഡൗൺലോഡ്സ് ഫോൾഡറിൽ വഖഫ് ആധാരവും ഒപ്പമുള്ള ഫോറങ്ങളും ഡൗൺലോഡ് ചെയ്യപ്പെട്ടതായി കാണാവുന്നതാണ്. സിപ്പ് ചെയ്താണ് ഡൗൺലോഡ് ചെയ്യപ്പെട്ടിട്ടുള്ളതെങ്കിൽ അൺസിപ്പ് ചെയ്യുക. തുടർന്ന് അൺസിപ്പ് ചെയ്ത ഫോൾഡർ തുറന്ന് നോക്കിയാൽ അതിനകത്ത് ഡൗൺലോഡ് ചെയ്തതായ എല്ലാ രേഖകളും കാണാവുന്നതാണ്. ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്ത രേഖകൾ ഒന്നൊന്നായി ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത് ശ്രദ്ധിക്കുക. ഇപ്പോൾ കാണുന്നത് വഖഫ് ആധാരം. ഇപ്പോൾ കാണുന്നത് ടോക്കൺ ബുക്കിംഗ് ഡാറ്റ ഫോം. ഇതുപോലെ ഡൗൺലോഡ് ചെയ്യപ്പെട്ട എല്ലാ രേഖകളും ഓപ്പൺ ചെയ്യാവുന്നതാണ്. MS വേർഡ് ഫോർമാറ്റിൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ടതായ ഈ രേഖകളിൽ കൂടുതലായി എന്തെങ്കിലും ചേർക്കേണ്ടതുണ്ടെങ്കിൽ ചേർത്തും മാറ്റേണ്ടതുണ്ടെങ്കിൽ മാറ്റിയും എഡിറ്റ് ചെയ്ത് പേജ് സെറ്റ് ചെയ്ത് പ്രിൻ്റൗട്ട് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. വീഡിയോയുടെ ദൈർഘ്യം വല്ലാതെ കൂടുമെന്നതിനാൽ എല്ലാം തന്നെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുവാൻ ഇവിടെ മുതിരുന്നില്ല. വീഡിയോ ഉപകാരപ്രദമാണെന്ന് കാണുകയും ഇഷ്ടമാവുകയും ചെയ്തുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഈ ചാനലിൽ നിന്നും വീഡിയോകൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് തന്നെ മൊബൈലിലേക്കും ഇമെയിലിലേക്കും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതും താമസം വിനാ വീഡിയോ കാണാൻ കഴിയുന്നതുമായിരിക്കും.